ടെക്കാൺ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ഇതെൻ്റെ ഒരു പുതിയ ചാനലും അതിനൊക്കെ തന്നെ ഫസ്റ്റ് വീഡിയോയുമാണ്. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവാം, എല്ലാം ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഗ്യാസ് ചാർജ് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വക്വം പമ്പ് ഒരു മാനിഫോൾഡ് ഗേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. മാനിഫോൾഡ് ഗേജിൻ്റെ ലോ പ്രഷർ സൈഡ് ഫ്രിഡ്ജിൻ്റെ കമ്പ്രസറുമായിട്ടും അതിനൊക്കെ അതിൻ്റെ സെൻറ്ററിലുള്ള യെല്ലോ ലൈൻ വാക്കും പമ്പുമായിട്ടും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിനു ശേഷം ഇത് അരമണിക്കൂർ ഈ വക്വം ചെയ്യണം. ഈ വക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ളിലുള്ള ഒരു മോയ്സ്ചർ ഉണ്ടാവും. ആ മോയ്സ്ചറിനെ എടുത്ത് മോയ്സ്ചറിനെ വെളിയിലേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഈ വക്വം പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ വന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഒരു കംപ്രസർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നൊരു ഫ്രിഡ്ജായിരുന്നു. അപ്പം ഞാനിപ്പോൾ കംപ്രസർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കംപ്രസറിൻ്റെ ആ സെക്ഷൻ ലൈൻ രണ്ട് ലൈൻ ഉണ്ടാവും. സെക്ഷൻ ലൈൻ ഒരു ഡിസ്ചാർജ് ലൈൻ, അത് കട്ട് ചെയ്തിട്ടാണ് പുതിയ കംപ്രസർ ഇതിലേക്ക് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ഈ കട്ട് ചെയ്ത സമയത്ത് ഈ വെളിയിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ആ ഒരു മോയ്സ്ചർ ഇതിൻ്റെ ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. അപ്പം നമ്മളത് വക്വം ചെയ്യാതെ തന്നെ ഇതിലേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഈ ഗ്യാസും ഈ ഒരു മോയ്സ്ചറും തമ്മിൽ സമ്പർക്കത്തിൽ വന്നിട്ട് ഈ സിസ്റ്റത്തിനുള്ളിൽ ബ്ലോക്കേജ് സംഭവിക്കാം. അപ്പോൾ ആ ഗ്യാസിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ തടസ്സപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നല്ല രീതിയിൽ കൂളിംഗ് ഉണ്ടാവത്തില്ല. അതാണ് മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ ഫ്രീസറിൽ ഐസ് ഉണ്ടാവും, ഐസ് പിടിക്കത്തില്ല. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വക്വം പമ്പ് ഉപയോഗിച്ച് ഇതിനകത്തിരിക്കുന്ന ആ മോയ്സ്ചറിനെ പുറത്തേക്ക് കളയുന്നത്. ഇതൊരു അരമണിക്കൂർ ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ആ ലോ പ്രഷർ ഗേജിലേക്ക് നോക്കുമ്പോൾ പറയാൻ കാണാൻ കഴിയും അതിൻ്റെ ആ നീഡിൽ ആ സീറോയിൽ നിന്ന് -30യിലേക്ക് പോയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എൻഡ് വരെ വന്ന് തട്ടി നിൽക്കും. അതിനർത്ഥം അതിനകത്തുള്ള കംപ്ലീറ്റ് മോയ്സ്ചറും റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം വക്വം പമ്പ് ഓഫ് ചെയ്തതിന് മുമ്പേ നമ്മൾ പ്രഷർ ഗേജ് ക്ലോസ് ചെയ്തിരിക്കണം. അതായത് ലോ പ്രഷർ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ വക്വം പമ്പിൽ നിന്ന് ആ യെല്ലോ ലൈൻ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വെളിയിലുള്ള ആ ഒരു മോയ്സ്ചർ വീണ്ടും സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുമൂലം പിന്നെ ബ്ലോക്കേജ് സംഭവിക്കാം. ഇതാണ് റെഫ്രിജറൻ്റ്. ഇത് R134 ആണ്. ഇത് 450 ഗ്രാമിൻ്റെ ഒരു ക്യാനാണ്. അപ്പോൾ ഇത് ലിക്വിഡ് ഫോമിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചാർജ് ചെയ്യേണ്ടത്. അതിന് മുമ്പേ നമുക്ക് അതിലേക്ക് ഒരു വാൽവ് അതിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. വാൽവ് സെറ്റ് ചെയ്തിട്ട് വേണം, ഈ വാൽവിലേക്ക് വേണം പിന്നെ ആ മാനിഫോൾഡ് ഗേജിൻ്റെ ആ യെല്ലോ ലൈൻ ഇതിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ യെല്ലോ ലൈൻ അപ്പോൾ ഇതിലേക്ക് കണക്റ്റ് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലെയർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഗ്യാസ് ലീക്കേജ് വരും ഉള്ളിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ലിക്വിഡ് ഫോമിൽ വേണം നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാൻ. അപ്പോൾ ലിക്വിഡ് ഫോമിൽ നിറയ്ക്കാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മൾ സിലിണ്ടർ ഇങ്ങനെ തല കീഴായിട്ട് വെക്കണം. തല കീഴായിട്ട് വെച്ചിട്ട് വാൽവ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്യാം. വാൽവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ലൈനിനുള്ളിൽ, ആ യെല്ലോ ലൈനിനുള്ളിൽ കുറച്ച് എയർ ഉണ്ടാവും, അതും കൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് അവിടെ നമുക്ക് ഈ ഗേജിൻ്റെ ഇവിടെ ഇത്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് അകത്തുള്ള എയർ വെളിയിൽ പോകും. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് സിലിണ്ടർ തല കീഴായിട്ട് വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഓൺ ആക്കണം.
കേട്ടോ, ഫ്രിഡ്ജിന്റെ കംപ്രസർ ഇപ്പം റിലേ വഴിയല്ല കൊടുത്തിരിക്കുന്നത്, അതിപ്പോൾ സെപ്പറേറ്റ് ലൈൻ എടുത്തിട്ട് നേരിട്ട് കുടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ ലൈനിലേക്ക് ഒരു ക്ലാമീറ്റർ കണക്ട് ചെയ്ത് തന്ന ആംബിയറും കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ആംബി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അതിൽ എത്ര ഗ്യാസ് ഇപ്പോൾ കറക്റ്റ് എത്ര ഗ്യാസ് ചാർജ് ആയി എന്നുള്ളത് നമുക്ക് ആംബിയർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആംബിയറിൽ വ്യത്യാസം വ്യതിയാനം വരാൻ പാടില്ല. ഇപ്പോൾ എത്ര ആംബിയറാണ് ഇതിന് വേണ്ടതെന്നുള്ളത് ഫ്രിഡ്ജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ഗ്യാസ് ഉള്ളിലേക്ക് വിടേണ്ടതാണ്, അതായത് ഒരുമിച്ച് തുറന്നു വിടാൻ പാടില്ല. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും അതിനകത്ത് ഫാൾട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 20 PSI 20 PSI വെച്ച് ഇങ്ങനെ സ്വല്പം സ്വല്പം ഉള്ളിലേക്ക് ഗ്യാസ് നമുക്ക് കടത്തിവിടാം. ഒറ്റയടയ്ക്ക് ഗ്യാസ് ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ സിസ്റ്റത്തിനുള്ളിൽ ഗ്യാസ് ബ്ലോക്ക് ആവാനും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് കംപ്രസർ ചിലപ്പം ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല കാരണങ്ങൾ സംഭവിക്കാം. സോറി, കംപ്രസർ ഓൺ ആയില്ലായിരുന്നു, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓൺ ആക്കുകയാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു സെപ്പറേറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്, റിലേ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം ഷോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമുക്കിങ്ങനെ ഗ്യാസ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ഫ്രിഡ്ജിന് വേണ്ട ഇതിപ്പോൾ R134 ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡിങ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45-50 ആയിരിക്കും. അത് കണക്ക് തന്നെ എൻ്റെ ബാക്ക് പ്രഷർ ഒരു 10-15 PSI വരെ നമുക്ക് വേണം. അതിനുള്ളിൽ അതിനിടയ്ക്ക് നിന്നാൽ മതിയായിരിക്കും, അതിൽ കൂടുതലാവാൻ പാടില്ല. അത് കണക്ക് തന്നെ ബാക്ക് പ്രഷർ ഒരു 45 ബാക്ക് പ്രഷർ ഒരു 10-15 വേണം. അത് കണക്ക് തന്നെ സ്റ്റാൻഡിങ് പ്രഷർ ഒരു 45-50 ആ റേഞ്ചിൽ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ റെഫ്രിജറേറ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. നമുക്ക് ചില ഫ്രിഡ്ജിൻ്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ആ പൈപ്പ് ലൈനിലൊക്കെ ഇങ്ങനെ ഐസ് പിടിച്ചിട്ടിപ്പുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ആ ഫ്രിഡ്ജിലെ ഗ്യാസ് കുറവ് വരുമ്പോഴാണ് ഇങ്ങനെ ഈ പൈപ്പ് ലൈനിലൊക്കെ ഇങ്ങനെ സക്ഷൻ ലൈനിലൊക്കെ ഇങ്ങനെ ഐസ് പിടിക്കുന്നത്. അത് കുറച്ച് ഗ്യാസ് ടോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാർക്കിട്ടാണുള്ളതേ ഉള്ളൂ. അത് കണക്ക് തന്നെ അപ്പോൾ ഗ്യാസ് നിറയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള കണ്ടൻസർ കോയിൽ, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്ക് ഫ്രിഡ്ജിൻ്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ കുറേ ഒരു കമ്പി ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇരിപ്പുണ്ടാവും, അതിൽ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോൾ ഹീറ്റാവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഫ്രിഡ്ജ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഹീറ്റാവുന്നില്ല എങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മോയ്സ്ചറുണ്ട്, അത് കാരണം നമ്മൾ ഇപ്പോൾ കടത്തിവിട്ട ആ ഗ്യാസ് നല്ല രീതിയിൽ സർക്കുലേഷൻ നടക്കത്തില്ല, അത് എവിടെയെങ്കിലും ബ്ലോക്ക് ആവും. അങ്ങനെ വരുമ്പോഴാണ് അത് ഹീറ്റാവാത്തത്. ഇതിപ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, ഇപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇത് നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ട്. അത് കണക്കിന് ആംബിയറും നമ്മൾ ആ ക്ലാമീറ്റർ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ആംബിയറും നോക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇത് ഞാൻ ഗ്യാസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലൊരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്റർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിൽറ്റർ ഇപ്പോൾ ഗ്യാസ് പുതുതായിട്ട് നിറയ്ക്കുമ്പോഴത്തേക്ക് ആ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ പിന്നീട് അവിടെ ഗ്യാസ് ബ്ലോക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ആ ഫിൽറ്ററിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഏകദേശം 10 PSI മുകളിൽ ചാർജ് ആയിട്ടുണ്ട്.
ആ സോറി, ഒരു കാര്യം വിട്ടുപോയി. അപ്പൊ ഞാൻ ആ എത്ര ഗ്യാസ് ഇതിൽ നിറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഓരോ ഗ്യാസിന്റെ അനുസരിച്ചാണ് അതിന്റെ നമ്മൾ എത്ര ഇതിനകത്ത് നിറയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഞാൻ എടുത്തത് R134A ആണ്. അപ്പൊ അതിന്റെ ഒരു ഡിസ്ചാർജ് പ്രഷറും സക്ഷൻ പ്രഷറും എന്ന് പറയുന്നത്, സോറി ഡിസ്ചാർജ് പ്രഷറും അതിന്റെ സ്റ്റാൻഡിങ് പ്രഷർ എന്ന് പറയുന്നത്, സ്റ്റാൻഡിങ് പ്രഷർ ഒരു 80 to 95 PSI വരെയും, അതിന്റെ ഡിസ്ചാർജ് പ്രഷർ എന്ന് പറയുന്നത് ഒരു 12 to 15 ആണ്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ അതിൽ ഗ്യാസ് നിറയ്ക്കണം. പിന്നെ നമ്മുടെ വെളിയിലുള്ള അന്തരീക്ഷത്തിന്റെ കാലാവസ്ഥ അന്തരീക്ഷത്തിലെ കാലാവസ്ഥ അനുസരിച്ച് അതിന്റെ പ്രഷർ ചെറിയ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇവിടെ ഗ്യാസ് ചാർജിങ്ങിന്റെ ആ ഒരു പ്രോസസ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കൂൾ ആവുന്നുണ്ട്. ഫ്രീസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ മെച്ചമാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.